നമസ്കാരം. കാശിയുടെ സാംസ്കാരിക സമ്മന്നത വിളിച്ചോതുന്ന അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലെത്തിയിരുന്നു. പ്രത്യേക വിമാനത്തിൽ വാരണാസി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് സ്വീകരിച്ചത്. ഇന്ന് വാരണാസിയിൽ നിർമ്മിച്ച അന്താരാഷ്ട്ര നിലവാരമുള്ള കൺവെൻഷൻ സെന്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രുദ്രാക്ഷ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കേന്ദ്രം കോൺഫറൻസുകൾ നടത്തുന്നതിനും ടൂറിസത്തിനും അനുയോജ്യമായ ഇടമാക്കി വാരണാസിയെ മാറ്റുന്നുവെന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചു. ശിവലിംഗത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ ചിത്രങ്ങളും മോദി ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. വാരണാസിയിലെ സിഗ്രയിലാണ് 2.87 ഹെക്ടറിൽ രണ്ടു നിലകളിലെ രുദ്രാക്ഷ് എന്ന് പേരിട്ടിരിക്കുന്ന കൺവെൻഷൻ സെന്റർ. ശിവലിംഗ മാതൃകയിൽ മേൽക്കൂരയുള്ള കൺവെൻഷൻ സെന്ററിൽ 108 രുദ്രാക്ഷങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളും സമ്മേളനങ്ങളും നടത്താനുള്ള വേദിയായി കൺവെൻഷൻ സെന്റർ മാറ്റിയെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇതുവഴി കാശിയിലെ ടൂറിസം മേഖലയുടെ വികസനത്തിനും വഴിയൊരുക്കുന്നതാണ്. അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, പ്രദർശനങ്ങൾ, സംഗീത പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. വാരണാസിയുടെ കലാ, സാംസ്കാരിക, സംഗീത പാരമ്പര്യം ചിത്രീകരിക്കുന്ന ഗാലറിയും കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 1200 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ ഇതിലുണ്ട്. 120 കാറുകൾ നിർത്തിയിടാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ സഹായത്തോടെ നിർമ്മിച്ച വാരണാസി ഇന്റർനാഷണൽ കോർപ്പറേഷൻ കൺവെൻഷൻ സെന്റർ ആവശ്യമനുസരിച്ച് വിഭജിച്ച് വിവിധ പരിപാടികൾക്കുള്ള ചെറുവേദികളായും മാറ്റാനാകും. പൂർണ്ണമായും പരിസ്ഥിതി സൗഹാർദ്ദമാണ് സെന്റർ. രാത്രി LED ബൾബുകളാൽ ഒരുക്കിയ ദീപാലങ്കാരം സെന്ററിന് ചാരുത നൽകും. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് 200 കോടി ചെലവിൽ രുദ്രാക്ഷിന്റെ നിർമ്മാണം. പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മിതിയാണിതെന്നും മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ കെട്ടിടത്തിലുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.